നാളെ മറ്റൊരു ചരിത്രപരമായ വിധിക്ക് വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ശബരിമല യുവതീ പ്രവേശന വിധി സംബന്ധിക്കുന്ന പുനഃപരിശോധന ഹർജികൾ, ആ ഹർജിയിൽ നാളെ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഞ്ചംഗ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അതിൽ അന്തിമ വിധി പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാ പ്രതീക്ഷയും, അയ്യപ്പ ഭക്തരുടെ, വിശ്വാസികളുടെ എല്ലാ പ്രതീക്ഷയും യുവതീ പ്രവേശനം അനുവദിക്കില്ല. കോടതി അതിനെ ആ യുവതീ പ്രവേശനം അനുവദിച്ച വിധി സ്റ്റേ ചെയ്യുമെന്ന ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ. അയോധ്യയിൽ ഇത്തരത്തിലുള്ള ഒരു വിധി പ്രസ്താവം കണ്ടതാണ്. തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുത്തു. ആ സമയത്ത് ആ ഒരു അവസരത്തിൽ വളരെയേറെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഭയങ്കരമായ രീതിയിൽ വളരെ പഠിച്ച്, ആ ചരിത്രങ്ങൾ പഠിച്ച് ഒക്കെ തന്നെ സുപ്രീം കോടതിയിൽ വലിയ ഒരു മികച്ച രീതിയിൽ അത് വാദിച്ച് അനുകൂല വിധി നേടിയെടുക്കാൻ സാധിച്ച ഒരു അഭിഭാഷകനാണ്, മുതിർന്ന അഭിഭാഷകനാണ്. നമ്മൾ നേരത്തെയും അദ്ദേഹത്തെ പറ്റി പരാമർശിച്ചിരുന്നു. 92-കാരനായ അഡ്വക്കേറ്റ് കെ പരാശരൻ, അദ്ദേഹം ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുനഃപരിശോധനാ ഹർജിയിൽ NSS-ന് വേണ്ടിയിട്ട്, നായർ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി അദ്ദേഹം സുപ്രീം കോടതിയിൽ ഹാജരായി അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ആ ഒരു വാദമുഖങ്ങളാണ് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമായി വിശ്വാസികൾക്കും ഭക്തർക്കും ഉള്ളത്. അപ്പോൾ അഡ്വക്കേറ്റ് കെ പരാശരൻ്റെ വാദമുഖങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, അയോധ്യ വിധി പ്രസ്താവത്തിൽ ഇദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളെ കോട്ട് ചെയ്താണ് കൂടുതലായും വിധി പ്രസ്താവം നടത്തിയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയി. ഇദ്ദേഹത്തിൻ്റെ, പരാശരൻ്റെ വാദമുഖങ്ങളെയാണ് ഏറ്റവും കൂടുതലായി അംഗീകരിച്ചതെന്ന കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. ആ ഒരു അവസരത്തിൽ നാളെ പുനഃപരിശോധനാ ഹർജിയിൽ വിധി വരുമ്പോൾ നമുക്ക് NSS-ന് വേണ്ടി സുപ്രീം കോടതിയിൽ തൻ്റെ വാദമുഖങ്ങൾ നടത്തിയ അഡ്വക്കേറ്റ് കെ പരാശരൻ എന്ന വന്ദ്യവയോധികനായ പരിണിതപ്രജ്ഞനായ അഭിഭാഷകൻ്റെ വാദമുഖങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ലിംഗവിവേചനം പാടില്ലെന്ന അനുച്ഛേദം മതസ്ഥാപനങ്ങൾക്ക് ബാധകമല്ല എന്നാണ് അദ്ദേഹം ആദ്യം കോടതിയിൽ സമർത്ഥിച്ചത്. ഭരണഘടനയുടെ 15-ാം അനുച്ഛേദം വഴി എല്ലാവർക്കും തുറന്നു കൊടുത്തത് മതസ്ഥാപനങ്ങളല്ല, നേരെ മറിച്ച് മതേതര സ്ഥാപനങ്ങളാണെന്നും അദ്ദേഹം വാദിച്ചു. ഭരണഘടനയിലെ 15, 17, 25 അനുച്ഛേദങ്ങൾ വിലയിരുത്തുന്നതിൽ സുപ്രീം കോടതിക്ക് പിഴച്ചുവെന്ന് അദ്ദേഹം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. ശബരിമല നിയന്ത്രണം തൊട്ടുകൂടായ്മയുടെ പരിധിയിൽ വരുന്നതല്ല. മതവിശ്വാസത്തെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാവില്ല. തൊട്ടുകൂടായ്മ കുറ്റകരമാണ്, പക്ഷേ ഭരണഘടനയിൽ അത് നിർവചിച്ചിട്ടില്ല. വിധി മതവിശ്വാസത്തിനും അനുഷ്ഠാനത്തിനുമുള്ള ഭരണഘടനാ അവകാശത്തിന് എതിരാണ്. മതസ്ഥാപനങ്ങളെ പൊതുസ്ഥലങ്ങളായി കണക്കാക്കാൻ കഴിയില്ല. ശബരിമലയിൽ ജാതി വിവേചനമല്ല, മറിച്ച് വയസ്സ് പ്രകാരമുള്ള നിയന്ത്രണം മാത്രമാണ്. ഇത്തരത്തിലുള്ള വളരെ എന്താ പറയുക, കുറിക്കുകൊള്ളുന്ന തരത്തിലുള്ള അത്രയധികം പഠിച്ച്, അത്രയധികം കാര്യങ്ങൾ സമർത്ഥിച്ച് കോടതിയിൽ NSS-ന് വേണ്ടി പുനഃപരിശോധനാ ഹർജി നൽകിയ അഡ്വക്കേറ്റ് കെ പരാശരൻ കോടതിയിൽ തൻ്റെ വാദമുഖങ്ങൾ നിരത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി 56-ഓളം പുനഃപരിശോധനാ ഹർജികളിൽ ഇത്തരത്തിലുള്ള വളരെ സജീവമായ രീതിയിൽ, വളരെ ആഴത്തിലും പരപ്പിലുമുള്ള രീതിയിലുള്ള ഒരു വാദമുഖം നടത്തുവാൻ ഒരുപക്ഷെ അഡ്വക്കേറ്റ് കെ പരാശരനാണ് മുന്നിൽ നിന്നത്. അദ്ദേഹത്തിൻ്റെ വാദഗതി, അദ്ദേഹം നിരത്തിയ വാദമുഖങ്ങൾ NSS-ന് വേണ്ടി ആയിരുന്നുവെങ്കിൽ പോലും ഈ നാട്ടിലെ കോടാനുകൂടി വരുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ടി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരിണിത പ്രജ്ഞത നാളെ സുപ്രീം കോടതിയിൽ അയ്യപ്പ വിശ്വാസികളുടെ ആശയ്ക്കും ആവേശത്തിനുമൊപ്പം ആകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ആ പ്രതീക്ഷയാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അയ്യപ്പ വിശ്വാസികളുടെ ഇംഗിതം പോലെ ശബരിമലയിലെ യുവതീ പ്രവേശന സ്വാതന്ത്ര്യത്തിനുള്ള വിധി അത് റദ്ദ് ചെയ്യുമെന്ന് തന്നെ നമുക്കിപ്പോൾ അനുമാനിക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് കെ പരാശരൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പരിണിത പ്രജ്ഞരായ അഭിഭാഷകർ നിരത്തിയ വാദമുഖങ്ങൾ നാളെ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠം കേൾക്കും. അതിന് അനുകൂലമായൊരു തീരുമാനം എടുക്കുമെന്നാണ് നാമും പ്രതീക്ഷിക്കുന്നത്.